ലൈംഗിക അതിക്രമ കേസിൽ കീഴടങ്ങാൻ കൂടുതൽ സമയം തേടി മുൻ ഗവൺമെന്റ് ലീഡർ പി ജി മനു നൽകിയ അപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. 10 ദിവസം കൂടി സാവകാശം വേണമെന്നാണ് പി ജി മനുവിന്റെ ആവശ്യം. കീഴടങ്ങാൻ നൽകിയ സമയപരിധി ഇന്നലെ അവസാനിച്ച സാഹചര്യത്തിലാണ് ഉപഹർജിയുമായി പി ജി മനു ഹൈക്കോടതിയെ സമീപിച്ചത്. ശ്യാം ദേവരാജ് നൽകും കൂടുതൽ വിവരങ്ങൾ. ശ്യാം ദേവരാജ്, എന്താണ് ഉപഹർജിയുടെ ഉള്ളടക്കം? 10 ദിവസത്തെ സാവകാശമാണ് പി ജി മനു ഹൈക്കോടതിയിൽ തേടിയിരിക്കുന്നത്. നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ, ചോറ്റാനിക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ പി ജി മനു ഹൈക്കോടതിയിൽ നൽകിയിരുന്നു. ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും തുടർന്ന് ഇന്നലെ 10 ദിവസത്തിനകം കീഴടങ്ങണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഈ 10 ദിവസത്തെ കാലാവധി ഇന്നലെയാണ് അവസാനിച്ചത്. ഇതിനകം പി ജി മനു ചോറ്റാനിക്കര പോലീസിൽ കീഴടങ്ങിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് പി ജി മനു ഹൈക്കോടതിയിൽ വീണ്ടും കീഴടങ്ങാൻ വേണ്ടി ഇന്നലെ സാവകാശം തേടിയത്. ഈ ഹർജിയാണ് ഇന്ന് സിംഗിൾ ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് വരുന്നത്. ജസ്റ്റിസ് പി ഗോപിനാഥ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. നേരത്തെ പി ജി മനുവിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതും ഈ സിംഗിൾ ബെഞ്ചായിരുന്നു. ജസ്റ്റിസ് പി ഗോപിനാഥ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചായിരുന്നു. ഈ 10 ദിവസത്തെ കൂടി സാവകാശം ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം പി ജി മനു മുൻകൂർ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം തേടി മുൻ സർക്കാർ പ്ലീഡർ കൂടിയായ പി ജി മനു സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് സുപ്രീം കോടതിയുടെ പരിഗണനാ പട്ടികയിൽ വന്നിട്ടില്ല. വെള്ളിയാഴ്ചത്തേക്ക് ഇത് ഈ ഹർജി അംഗീകരിക്കുകയും പരിഗണനാ പട്ടികയിൽ ഇടം നേടുകയും ചെയ്യുമെന്നാണ് പി ജി മനുവിൻ്റെ അഭിഭാഷകർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുവരെ സുപ്രീം കോടതി ഈ ഹർജി പരിഗണിക്കുന്നത് വരെ കീഴടങ്ങാനുള്ള സാവകാശം വേണമെന്നാണ് പി ജി മനുവിൻ്റെ ആവശ്യം. നേരത്തെ അതിജീവിതയെ 2018 ഒരു കേസുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടിയെത്തിയ അതിജീവിതയെ, യുവതിയെ ലൈംഗികമായി ഓഫീസിൽ വെച്ച് പീഡിപ്പിച്ചു, അതിക്രമത്തിനിരയാക്കിയെന്നാണ് പി ജി മനുവിനെതിരായ കേസ്. ഇതേ തുടർന്നാണ് സർക്കാർ അഭിഭാഷകനായിരുന്ന ഹൈക്കോടതിയിൽ സർക്കാർ അഭിഭാഷകനായിരുന്ന പി ജി മനുവിനെ നിയമവകുപ്പ് ഇടപെട്ട് പുറത്താക്കിയത്. ഓക്കെ, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.